ഫ്രണ്ട്സ് വീഡിയോ ഡേ എടുക്കുന്നതിനായിട്ട് ഈ ലോക്ക്ഡൗൺ സമയത്ത് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഓൺലൈൻ ട്രേഡിങ്ങിലൂടെ പണം സമ്പാദിക്കാൻ ഒരു കിടിലൻ വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റിന്റെ പേരാണ് ബിനാനി. നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ട്രേഡിംഗ് ഗ്രാഫിൽ പ്രോപ്പർ പ്രഡിക്ഷനിലൂടെ പണം ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പണത്തെക്കാൾ 100% കൂടുതൽ പണം നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ട്രേഡിങ്ങിലേക്കൂടെ ഉണ്ടാക്കിയ പണം വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങളുടെ പേടിഎം വാലറ്റിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. 100% ജെന്യൂൻ ആയിട്ടുള്ള ഈ വെബ്സൈറ്റിന്റെ കൂടുതൽ വിവരങ്ങൾക്കും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുമായിട്ട് എൻ്റെ വീഡിയോയുടെ താഴെയുള്ള ലിങ്ക് സന്ദർശിക്കുക. പിന്നെ ഇതൊരു ട്രേഡിംഗ് വെബ്സൈറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ലാഭം ഉണ്ടാകും, അതുപോലെ തന്നെ നഷ്ടവും ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഇതിൽ ഇറങ്ങാൻ വേണ്ടി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഇറ്റ്സ് മീ അപ്പു. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോ അതിൽ ഒരു കൊച്ചു ഏറുമാടം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഏറുമാടത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു മുന്നേ ആയിട്ടുള്ളൊരു വീഡിയോ ഇട്ടിരുന്നു ഏറുമാടത്തിൻ്റെ. പക്ഷേ ആ ഏറുമാടത്തിന് കാര്യം പറഞ്ഞാൽ ചെറിയൊരു ഏറുമാടായിരുന്നു. അപ്പോൾ അന്നേരം തിടുക്കത്തിൽ വേഗം ചെറിയൊരു ഏറുമാടം ആക്കുവാണ് ചെയ്തത്. പക്ഷെ അതൊരു എനിക്ക് വലിയ തൃപ്തിയായില്ല ഒരു ചെറിയ ഏറുമാടായതുകൊണ്ട്. മാത്രമല്ല എൻ്റെ കമൻറ്റ് ബോക്സിൽ കുറേ കമൻറ്റും വന്നിരുന്നു, ബ്രോ ഇതിൻ്റെ കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തുമോ, അങ്ങനെ എന്നൊക്കെ കമൻറ്റ്സൊക്കെ വന്നിരുന്നു. ഞാൻ വിചാരിച്ച് മോഡിഫിക്കേഷൻ ചെയ്യേണ്ട, നമ്മുടെ ഏറുമാടത്തിന് മാറ്റി കുറച്ച് വലിയ ഏറുമാടം തന്നെ ആക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ആണ് അങ്ങനെയാണ് ഞാൻ ഈ ഏറുമാട് ഉണ്ടാക്കിയത്. ഞാൻ മാത്രമല്ല കേട്ടോ, കൂടെ സഹായത്തിന് നമ്മുടെ മാമനും അച്ഛനും ഏട്ടനൊക്കെ സപ്പോർട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ അവരൊക്കെ ഉണ്ടായതുകൊണ്ടാണ് നമ്മുടെ ഏറുമാട് വേഗം തന്നെ ഉണ്ടായത്. അല്ലേ ശി അന്നെ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോട്ട് കിടക്കാം. വീഡിയോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുന്ന അപ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനിൽ എത്തിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് കിടക്കാം. ഫ്രണ്ട്സ്, ആദ്യമായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കുറച്ച് കിഴങ്ങ് കൊത്താൻ പോകണം. അപ്പോൾ കൊത്താൻ വേണ്ടി നമ്മളിപ്പോൾ മഴുവും പിന്നെ നമ്മുടെ അപ്പിയാളും കുറച്ച് ഇതുപോലെ കയറ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം, പിന്നെ അവിടുന്ന് കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറിക്കാൻ പോകുന്ന കിഴങ്ങ് ഏതാ വെച്ചാൽ ഇതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ മണ്ട പോയ കിഴങ്ങാണ് ഇവിടെ കാണുന്നത്. ഒന്നല്ല, രണ്ട് മൂന്നെണ്ണം ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കിഴങ്ങ് നമുക്ക് സംഘടിപ്പിച്ചത് നമ്മുടെ മധുവേട്ടനാണ്, നമ്മളെ കട്ട സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ താങ്ക് യു മധുവേട്ടാ. അപ്പോൾ നമുക്ക് ഇത് കൊത്താൻ ആരംഭിക്കാം. പക്ഷേ കൊത്താൻ ആരംഭിക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ഈ കയറ്, അതായത് കുറച്ച് ഒരു കയറൊന്നും കൊണ്ടുതന്നെ നല്ല നീളമുള്ളൊരു കയറാണ്. അപ്പോൾ ഈ കയറ് ആദ്യം മുകളിൽ കെട്ടിയിട്ട് വലിക്കണം, വലിച്ചിട്ട് അവിടെ കെട്ടണം. അത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഇത് കട്ട് ചെയ്യാൻ വേണ്ടി ആരംഭിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആദ്യം നമുക്കത് ചെയ്യാം. ആദ്യം നമുക്ക് ഈ മരത്തിൻ്റെ മുകളിൽ കയറാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ കയറ് കെട്ടിയിപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇനി നമുക്ക് കൊത്താൻ വേണ്ടി ആരംഭിക്കാം. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഒരു കിഴങ്ങ് നമ്മളിപ്പോൾ കട്ട് ചെയ്ത നിലത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കെട്ടയക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത കിഴങ്ങ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത കിഴങ്ങ് നമുക്കിപ്പോൾ റെഡി ആക്കണം. അപ്പോൾ മേലെ പോയിട്ട് ആദ്യം അത് കെട്ടാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് രണ്ട് കിഴങ്ങ് ഇപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് അടുത്ത കൂടി കട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ കിഴങ്ങുന്ന അടി നമ്മളിപ്പോൾ കട്ട് ചെയ്ത് നിലത്തിട്ടിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് വേണ്ട വെച്ചാൽ നടുക്കേന്ന് മുറിക്കണം. അപ്പോൾ നടുക്കേന്ന് മുറിക്കുക വെച്ചാൽ ഇത് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട സാധനമാണ്. അതുകൊണ്ട് നടുക്കെ മുറിച്ചാൽ മാത്രമേ നമുക്കിത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് വലുതായിട്ട് വലിയ സാധനമാണ്, അത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ആദ്യമേ നമുക്കിത് കട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഏറുമാട സെറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഇത് കണ്ടാണെങ്കിൽ ചില നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും, നമ്മൾ ഇതിന് മുന്നായിട്ടുള്ളൊരു കുട്ടി ഏറുമാട ഉണ്ടാക്കിയിരുന്നു. പിന്നെ മാത്രമല്ല നമ്മളെ കിഴങ്ങ് നമ്മൾ ഇന്നലെ നേരത്തെ കട്ട് ചെയ്ത് കൊണ്ടെന്നൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് ചെയ്യേണ്ടത് വെച്ചാൽ ഇത് ജസ്റ്റ് ഇത് ക്ലീൻ ചെയ്യണം. നിങ്ങൾക്ക് കാണാവിടെ കുറേ ചപ്പും ചവറൊക്കെ വീണിട്ടിട്ടുണ്ട്, അലങ്കോലായിട്ടാണുള്ളത് സ്ഥലം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ജസ്റ്റ് ക്ലീൻ ചെയ്യാം. നമ്മുടെ ആശുപത്രിയുണ്ട് സഹായത്തിന് ഇവിടെ, അല്ലേ ശി അല്ലേ? അപ്പോൾ നമുക്ക് ഇത് നേരെ ക്ലീൻ ചെയ്തെടുത്തിട്ട് കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ആക്കാൻ പോകുന്ന സ്ഥലം നമ്മളിപ്പോൾ ഏകദേശം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് വേണ്ട പരിപാടി എന്താ വെച്ചാൽ നമുക്ക് തൂണ് ഇവിടെ കുഴിച്ചിടേണ്ടതുണ്ട്. അതായത് തൂണ് കുഴിച്ചിടണം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ട തൂണ് കുഴിക്കേണ്ട ഭാഗം നോക്കിയിട്ട് നമുക്ക് കുഴിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ആദ്യം ഒരു തൂണ് ഇവിടെ, പിന്നെ ഇവിടെ ഒരു തൂണ്, പിന്നെ ഇവിടെയും ഇവിടെയും രണ്ട് തൂണ്. അതായത് ഇവിടെ ഇവിടെ ഒന്ന്, ഇവിടെ ഇവിടെ ഒന്ന്, അല്ലെങ്കിൽ കൂടി നാല് തൂണാണ് നമ്മൾ ആക്കുന്നത് ആദ്യമായിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. ആദ്യമായിട്ട് നമ്മൾ കുഴിക്കാൻ പോകുന്നത് ഇവിടെ, ഇവിടെ നിന്ന് നേരെ താഴെയാണ്. അപ്പോൾ ഇവിടെ
ഫ്രണ്ട്സ് അപ്പൊ നിങ്ങൾക്ക് കാണാം ഇപ്പൊ നാല് കുഴി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തൂണ് ഇതിൽ ഫിക്സ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഈ തൂണ് ഇതിലേക്ക് ഫിക്സ് ചെയ്തേക്കാം. ഫ്രണ്ട്സ് അപ്പൊ നമ്മളിപ്പോ ഇവിടെ നമ്മുടെ തൂണ് ആക്കിയിട്ടില്ല. അടുത്തായിട്ട് നമുക്ക് ഇവിടെ കൊണ്ട് തൂണ് ആക്കണം. അവിടെ കുഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അത് ചെയ്യാം. അപ്പൊ മട ചെയ്യാൻ തുടങ്ങിയിരുന്നില്ല. ലാസ്റ്റായിട്ട് നമുക്ക് ഒരു രണ്ടു കൂടിയേ വെക്കാനുള്ളൂ, ഒരു തൂണും കൂടെ വെക്കാനുള്ളൂ. അതുകൂടി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ പണി ഏതായാലും നിർത്താം. അപ്പോ ഇപ്പൊ നല്ല മഴയാണ്. അപ്പൊ ഇന്ന ഏകദേശം ഇന്നത്തെ പണി ഇത്രേ ആവുള്ളൂ. നാല് മൂന്ന് നിങ്ങൾക്ക് ആ ഫിക്സ് ചെയ്തിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. കല്ലും മണ്ണും എല്ലാം ഇട്ടിട്ടാകുമ്പോൾ ഫിക്സ് ചെയ്തത് നല്ല സ്ട്രോങ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വർക്ക് ഏകദേശം ഇത്രേ ഉള്ളൂ. ബാക്കി വർക്കൊക്കെ ഇനി നമുക്ക് നാളെ ചെയ്യാം. അപ്പോൾ നാളെ കാണാം. ഫ്രണ്ട്സ് അപ്പോൾ ഡേ ടു ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ നാല് സൈഡ് നമ്മൾ ഇതുപോലെ തൂണ് കുഴിച്ചിട്ടു. ഇനി ഇന്ന് ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ നമുക്ക് നാല് കേവങ്ങ് എടുത്തിട്ട് ഇതാ ഇതുപോലെ അളവിന് കറക്റ്റായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇവിടെയും മേലെ ഇവിടെയും പിന്നെ ഇവിടെയും പിന്നെ ഇവിടെയും പിന്നെ ബാക്കിലുമായിട്ട് വെക്കണം. അപ്പോൾ അതാണ് ഇന്ന് ചെയ്യേണ്ട പണി. അതായത് ഒരു ഫ്രെയിം ഉണ്ടാക്കണം. ഓക്കെ, കഴിവെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് മേലെ മേൽക്കൂര റെഡിയാക്കണം എന്നാൽ ചെയ്യാൻ കഴിയുമെങ്കിൽ ഇന്ന് തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. കേവങ്ങ് നമ്മൾ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ സഹായത്തിനുണ്ട്. ഇത് നമ്മൾ ഒറ്റക്കാവില്ലേ മേലെ കയറ്റി വെക്കാൻ വേണ്ടി. അപ്പോൾ ഏട്ടനുണ്ട് കൂടെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് ഈ അറ്റം ഈ മുകളിലേക്ക് കൊണ്ടുവെക്കണം. ഫ്രണ്ട്സ് അപ്പം ഇപ്പോൾ മരം കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് വേണ്ട വെച്ചാൽ ഇത് കെട്ടുവാണ് വേണ്ടത്. അപ്പോൾ ഏട്ടൻ ആ സൈഡ് പിടിക്കുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഈ സൈഡ് നല്ല ടൈറ്റായിട്ട് കെട്ടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് കെട്ടി കൊടുക്കാം. ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ ഇത് കെട്ടിയിട്ടുണ്ടെങ്കിൽ കാണാം, ഈ സൈഡും കെട്ടി അതുപോലെ തന്നെ ആ സൈഡും കെട്ടി. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കെട്ടിയത്. പഠിക്കാനുള്ള നല്ല സേഫ് തന്നെയാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മളിപ്പോൾ ബാക്കിൽ ഇതുപോലെ കെട്ടി, അതുപോലെ തന്നെ ഈ സൈഡിലും ആ സൈഡിലും പിന്നെ ഫ്രണ്ടിലുമായിട്ട് ഇതുപോലെ കെട്ടണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രെയിമാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് അത് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ ഫ്രെയിമാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഒരു സൈഡാക്കി ഈ സൈഡ് ആക്കി ആ സൈഡ് ആക്കി ആ സൈഡ് ആക്കി. അതായത് നമ്മൾ നാല് സൈഡും ഒന്ന് രണ്ട് മൂന്ന് നാല് സൈഡ്, ഓക്കെ, നാല് സൈഡും നമ്മൾ ഫ്രെയിമാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത് വെച്ചാൽ നടുക്ക് നമുക്കൊരു കേവങ്ങോ എന്തെങ്കിലും സപ്പോർട്ടർ ഒന്ന് വെക്കണം. കാരണം നമ്മളിപ്പോൾ മേൽക്കൂര ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ പ്ലാറ്റ്ഫോം ആക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നടുക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു മരം വെക്കണം. എന്നാൽ മാത്രമേ എൻ്റെ മുകളിൽ മരമൊക്കെ വെക്കുമ്പോൾ നല്ല സ്ട്രോങ് ആവുള്ളൂ. നമ്മൾ ഏറെ മാഡം നല്ല സ്ട്രോങ് ആവണം. എന്നാൽ മാത്രമേ എല്ലാവരും കയറി ഇരിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു നടുക്കൊരു കേവങ്ങോ മഹാഗണിയോ എന്തെങ്കിലും വെക്കാം, അതിന് സപ്പോർട്ട് ചെയ്യാം. ഇന്നത്തെ വർക്ക് ഏകദേശം ഇത്രേ നടന്നുള്ളൂ. കാരണം ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് വേറെ വർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആകുമ്പോഴൊക്കെ ആയിരുന്നു നമ്മുടെ മഴയൊക്കെ പോയത്. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വർക്ക് ഏകദേശം ഇത്രേ കഴിഞ്ഞുള്ളൂ. ഇനി ബാക്കി വർക്കൊക്കെ നമുക്ക് നാളെ ചെയ്യാം. അപ്പോൾ നാളെ കാണാം. ബൈ ബൈ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഡേ ത്രീ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ രാവിലെയാണ്. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ആദ്യമായി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുള കട്ട് ചെയ്യുകയാണ് വേണ്ടത്. അതായത് നമ്മൾ മുകളിൽ നിന്നെല്ലാം എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രെയിമൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ മുകളിലിടാൻ വേണ്ടി കുറച്ച് മുള കൊത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ മുള കൊത്താൻ വേണ്ടി ഇവിടെ വന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്കിത് കൊത്തിയിട്ട് നമുക്കിത് നേരെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഫ്രണ്ട്സ് ചെറുങ്ങനെ മഴ പാറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇല്ലുകളൊക്കെ നമുക്ക് കൊത്തിയതിന് ശേഷം ഇത് നമുക്ക് നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഈ ഇല്ലുകളൊക്കെ ആദ്യം കൊത്താം നമുക്ക്. ഗൈസ് അപ്പോൾ നമ്മൾ നമ്മുടെ മുളയും എടുത്തിട്ട് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാണ്. നമ്മുടെ ഏട്ടനുണ്ട്, ഏട്ടനുണ്ട്, പിന്നെ നമ്മുടെ ജിത്തു ഏട്ടനും ബാക്കിലുണ്ട്. നിങ്ങൾക്ക് കാണാം മഴയുണ്ട്. ഫോൺ അടിച്ചോ എന്നറിയില്ല ഗൈസ്. അപ്പോൾ ഇതെടുത്ത് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം. നല്ല വൈബാണ് ഇവിടെ, മഴയാണ്. ഓക്കെ, നമുക്കിത് വീട്ടിലെത്തിയിട്ട് കാണാം. ഒരു മുള ഇപ്പോൾ കൊണ്ടുപോകുന്നുള്ളൂ, ഇനിയും നമുക്ക് രണ്ട് മൂന്ന് മുളയും കൂടി കൊണ്ടുപോകാനുണ്ട് അത്രേ. അപ്പോൾ ഇത് വീട്ടിലെത്തിയിട്ട് നമുക്ക് കാണാം.
ഫ്രണ്ട്സ് നിങ്ങൾക്കിപ്പോ കാണാം, ഇപ്പൊ നമ്മുടെ മുള വീട്ടിലെത്തിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മളിപ്പോ കട്ട് ചെയ്ത് ചെറിയ പീസാക്കി മാറ്റിയിട്ടുണ്ട്. അതായത് നമ്മുടെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കേണ്ട ഇരിക്കേണ്ട ഭാഗത്ത് നമ്മൾ കറക്റ്റ് അളവെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ രാവിലെ ഇതിന്റെ പരിപാടിയായിരുന്നു, ഇപ്പോൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അളവെടുത്തിട്ട്. ഇനി നമുക്കിത് നമ്മുടെ ഏറുമാടത്തിൻ്റെ മുകളിൽ, അതായത് ബാക്കിയുള്ള ഫ്രെയിമൊക്കെ റെഡിയാക്കിയിരുന്നു, അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾക്കിപ്പോൾ സെറ്റ് ചെയ്യുവാണ് വേണ്ടത്. അപ്പോൾ നമുക്കത് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ടുള്ള മുളയൊക്കെ ഇതിൻ്റെ മുകളിൽ വെച്ചു, ഇപ്പോൾ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇത് കെട്ടുവാണ് വേണ്ടത്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ കെട്ടിക്കൊണ്ടിരിക്കുവാണ്. നമ്മുടെ മാമനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് കെട്ടാൻ വേണ്ടി. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ലോക്ക് ചെയ്യാൻ അറിയില്ല, അതുകൊണ്ട് മാമനൊക്കെ പഠിപ്പിച്ചു തരുവാണ് എങ്ങനെയാണ് ഇത് കെട്ടേണ്ടതെന്ന്. അപ്പോൾ ഇതും കൂടി കെട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഈ സൈഡും കൂടി കെട്ടാം. അപ്പോൾ നമ്മൾ നമ്മുടെ പ്ലാറ്റ്ഫോം ഇപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ കയറൊക്കെ കെട്ടി ഇപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ചെയ്യേണ്ട വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ റൂഫ് ആക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ഒരു പൊളന്ന മുള എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഇവിടെ വെക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു കവറിട്ട് എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഇത് കുറച്ച് ഹൈറ്റ് കൂടുതലായിരുന്നു, അങ്ങനെ ആ ടൈമിൽ നമ്മൾ കവറിട്ട് എടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ബാക്കിൽ കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഇത് ഇവിടെ വെച്ചതിന് ശേഷം ഇവിടെ കെട്ടണം. അതുപോലെ തന്നെ നമ്മൾ ബാക്ക് സൈഡിലും കെട്ടണം, ആ സൈഡ് ഈ സൈഡും കെട്ടണം. അപ്പോൾ റൂഫ് ഞാൻ കഴിഞ്ഞ ഏറുമാടാക്കിയ പോലെ ഇതുപോലെയല്ല ആക്കുന്നത്, നമ്മൾ ഇതുപോലെയാണ് ആക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഇവിടെ കെട്ടുവാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കെട്ടി ഉറപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മുടെ പ്ലാറ്റ്ഫോം റെഡിയാക്കിയതിന് ശേഷം നമ്മളിപ്പോൾ ഇവിടെ ഒരു വടി ഇതുപോലെ വടിയല്ല സോറി ഒരു മുള ഇതുപോലെ വെച്ചു, അതുപോലെ തന്നെ അവിടെയും വെച്ചു. ഇപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മുകൾ ഭാഗം, അത് മേൽക്കൂര റെഡിയാക്കേണ്ടതാണ്. സഹായത്തിന് നമ്മുടെ മാമനുണ്ട്, പിന്നെ ഏട്ടനുണ്ട്. ഏട്ടൻ ഇപ്പോൾ ഒരു സ്ഥലത്തിരുന്ന് വീഡിയോ എടുക്കുവാണ്, സ്ഥലം കണ്ടാൽ ഞെട്ടു, മരത്തിൻ്റെ മുകളിൽ തന്നെ ഇരുന്ന് വീഡിയോ എടുക്കുവാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മേൽക്കൂര ആക്കാൻ വേണ്ടി ആരംഭിക്കാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, അടുത്തായിട്ട് നമുക്ക് ഇതുപോലുള്ള ഒരു പൊളന്ന മുള എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കാം. അപ്പോൾ ഇതെന്തിനും ഇങ്ങനെ വെക്കുന്നത് വെച്ചാൽ ഒരു സപ്പോർട്ടിന് വേണ്ടിയാണ്, അതായത് ഇത് ആടാതിരിക്കാനും പിന്നൊരു സപ്പോർട്ടിന് വേണ്ടിയാണ് നമ്മളിത് ഇവിടെ വെക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് ഇത് കെട്ടാം. അതിനോട് കാര്യമൊന്നും ഫ്രണ്ട്സ്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് നമ്മുടെ മെയിനായിട്ടുള്ള സാധനം വെക്കാം, അതായത് അടുത്ത് വെക്കുന്ന നമ്മുടെ ഈ മുള നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കാണ്, നമ്മളിപ്പോൾ ഇവിടെ ഒരു കവറിട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം ഇത് നമ്മുടെ ഇവിടെ ലോക്കായി നിൽക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് നമുക്ക് കെട്ടുകയും ചെയ്യണം, എന്നിട്ട് ടൈറ്റ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്കിത് കെട്ടിയിട്ട് ടൈറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ മേൽക്കൂരയുടെ ഏകദേശം ഫ്രെയിം ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഇതുപോലെ ക്രോസ് ആയിട്ട്, അതായത് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് കുറച്ച് മുളയും അതുപോലെ കിഴങ്ങ് പീസൊക്കെ വെക്കേണ്ടതുണ്ട്. അപ്പോൾ മുളക് കിഴങ്ങ് പീസ് നിങ്ങൾ വെക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് പൊളന്നിട്ട് തന്നെ വെക്കാവുന്നതാണ്, കാരണം മേൽക്കൂര അത്ര നല്ല ഉറപ്പൊന്നും വേണ്ട, ഒരു ആവശ്യത്തിന് ഉറപ്പ് മതി. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ നടുക്കെ പൊളന്നിട്ടാണ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാണാൻ ഇപ്പോൾ ഇതുപോലെയാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് ഫുള്ളായിട്ടൊന്ന് കെട്ടുവാണ് വേണ്ടത്, അതായത് ഇവിടെയും പിന്നെ ഇതിൻ്റെ താഴെയും. അതുപോലെ തന്നെ കല്ലും കെട്ടണം. അപ്പോൾ നമുക്ക് ചെയ്യാം.
ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ അമ്മമ്മയും ടീംസും എല്ലാരും കൂടി നമുക്ക് ഓലമാട് തരുന്നുണ്ട്. അതായത് നമ്മുടെ ഏറുമാടത്തിന്റെ മുകളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി ആക്കുന്നതാണ്. അപ്പൊ എല്ലാരും കൂടി സഹായിക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും വേഗം നോക്ക്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ മേൽക്കൂര നമ്മളിപ്പോ റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ കാണാം, നമ്മളിപ്പോ മറിഞ്ഞ ഓല വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പൊ ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ട സംഭവം എന്താ വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ കാണാം നമ്മുടെ മേൽക്കൂര റെഡി ആയിട്ടുള്ളൂ. ബാക്കി നമ്മുടെ ഏറുമടൊക്കെ ഫുൾ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. അത് ഈ സൈഡും ഈ സൈഡും അതുപോലെ തന്നെ ബാക്ക് സൈഡും, പിന്നെ ഈ കാണുന്ന ഈ പോർഷനും നമുക്ക് കവർ ചെയ്യണം. അത് നമുക്ക് മുളക് ഉപയോഗിച്ച് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. മാത്രമല്ല കിഴങ്ങാണ് കിഴങ്ങ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കവർ ചെയ്യാം. പിന്നെ ഈ ഫ്രണ്ടിൽ വരുന്ന ഈ ഭാഗം മാത്രമേ നമുക്ക് കയറാൻ വേണ്ടി ഉപയോഗിക്കാൻ കഴിയൂ. അത് മാത്രമല്ല ബാക്കി ഒക്കെ നമ്മൾ അടക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ആ പരിപാടിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ബാക്കിലിപ്പോൾ നമ്മുടെ മുളകളൊക്കെ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ സൈഡിൽ നമ്മൾ മൂന്നെണ്ണം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിൽ നമ്മൾ മൂന്നെണ്ണം വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇൻറ്റീരിയർ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി പുറത്തേത്തെ വർക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇൻറ്റീരിയർ വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ പുറത്തുള്ള ഒരു വർക്കാണ്. അതായത് ഒരു ചെറിയൊരു ഡോറ് വാക്കണം, പിന്നെ ഒരു ഈ ഭാഗം നമ്മൾ അടക്കണം. പിന്നെ അത് മാത്രമല്ല ഒരു ജനൽ വാക്കുന്നുണ്ട്. ചെറിയൊരു ജനലാണ്, ഇപ്പോൾ ഒരു ഹൈടെക് ജനലൊന്നല്ല. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കുറച്ച് മുളയുടെ പീസ് നമ്മൾ പുറന്നിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ ഇവിടെ ഇങ്ങനെ വെക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ ഇങ്ങനെ വെച്ച ശേഷം ഇവിടെ ചെറിയ ജെല്ലും ആക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡോറ് ആക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത്. കൂടെ നമ്മുടെ മാമാജി കൂടി ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ജനലിന് വേണ്ടി ഇപ്പോൾ ഒരു ഫ്രെയിം അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇതുപോലെ ഇവിടെ മുളക് അടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മുളയുടെ നടുക്കുക പുറന്ന മുളയാട്ടോ. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ വെച്ചെടുക്കുകയാണിത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് ഇത് ഇവിടെ ഫിക്സ് ചെയ്യുകയാണ് വേണ്ടത്. ഇതുപോലെ ഫിക്സ് ചെയ്തതിന് ശേഷം ഇവിടെ ആണി ചോർപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കെട്ടിക്കൊടുക്കുക, എന്ത് വേണം ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് എന്താ വെച്ചാൽ, നമുക്ക് ഡോർ നമ്മൾ ജനലാക്കിയിരുന്നു. അതുപോലെ തന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ ബാക്കിയുള്ള സ്പേസിൽ നമുക്ക് ഒരു ഡോറ് വെക്കാനുണ്ട്. ഒരു ചെറിയൊരു ഡോറാണ്, ബാക്കിയുള്ള പോർഷൻ നമ്മൾ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഡോർ അടിച്ചെടുക്കാൻ ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ, ഇതുപോലെ ഫ്രെയിമായിട്ട് ആദ്യം അടിച്ചു. ഇതുപോലെ അടിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ പൊളന്ന മോള ഇതുപോലെ ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മൾ ഡോറൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ബാക്കിയുള്ള ഈ സ്പേസ് നമുക്ക് അടക്കണം. അപ്പോൾ നമ്മളിപ്പോൾ മുള കുളന്ന പീസ് കൊണ്ടാണ് അടക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് അടക്കാം. കെട്ടിക്കൊടുക്കുകയോ അല്ലെങ്കിൽ ആണി എടുക്കുകയോ ചെയ്താൽ മതി. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. നമ്മുടെ ഏറുമാട് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മളിപ്പോൾ ഒരു വീട്ടിൽ തന്നെ ഒരു കൊച്ചു ഏറുമാട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഒരു ഡോറ് ഫിക്സ് ചെയ്യണം. അതായത് നമ്മുടെ ഏറുമാടത്തിന് ചെറിയൊരു ഡോറ് വെക്കണം. അതിനായിട്ട് നമ്മൾ നേരത്തെ അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അടിച്ചെടുത്ത് ഡോറിൻ്റെ ഫ്രെയിമും പിന്നെ കുറേ അടിച്ചെടുത്ത സാധനങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് നമുക്കിനി ഫിക്സ് ചെയ്യണം. ഫിക്സ് ചെയ്യുന്ന ഞാൻ എങ്ങനെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്, പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് നേരത്തെ ഇങ്ങനെ മുകളിലോട്ടൊക്കെ പൊക്കുന്നതാക്കിയാലോ എന്ന് വിചാരിച്ചു. ഇതുപോലെ ഇതുപോലെ മുകളിലോട്ട് പൊക്കുന്ന രീതിയിലാണ് നമ്മൾ ഡോർ ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇതുപോലെ ഇവിടെ വെച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ഇവിടെ കെട്ടി തമ്മിലോട്ട് കെട്ടുകയാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ മുകളിലോട്ട് പൊക്കിയതിന് ശേഷം ഡോർ ആക്കാം. അപ്പോൾ ആ ഫെസിലിറ്റിയാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ ഡോർ ഫിക്സ് ചെയ്യാം.
ഫ്രണ്ട്സ്. അപ്പൊ നമ്മളെ എറുമാടത്തിന് നമ്മളിപ്പോ ഡോറ് ഫിക്സ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം. അപ്പൊ ഇത് നമ്മൾ ഇപ്പൊ ഉണ്ടാക്കിയ ഡോറ് വെച്ചാല് നല്ല എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡോറാണ്. അതായത് പൊതുവെ നമ്മുടെ ഡോറ് ഒക്കെ പറയുമ്പോൾ വിജാഗിരൊക്കെ വെച്ച് കുറെ കഷ്ടപ്പാടൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഡോറ് പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മേലൊരു കെട്ടുകമ്പി കെട്ടി അതുപോലെ തന്നെ ഡോറിന് വേണ്ടി നമ്മളിപ്പോ ഇതുപോലുള്ള ഒരു മരത്തടി എടുത്തതിന് ശേഷം മുന്നിലൊരു മുള, അതായത് ഞാൻ കാണിച്ചു തരാം, ഇത് നിങ്ങൾക്ക് വീട് കഴിക്കാൻ പറ്റുന്നതാണ്. ഇതാ മുന്നിൽ ഇതുപോലുള്ള ഒരു മുള ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഇത് ഇതുപോലെ ലോക്കായി നിൽക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തത്. അതിൻ്റെ ഇതുപോലെ നിങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോർ ഓപ്പൺ ആയി ഇതുപോലെ തന്നെ നിൽക്കും. അതായത് നല്ല സേഫ്റ്റിയാണ്, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ അടിയൊന്നുമില്ല. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഏറുമാടത്തിൻ്റെ വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യേണ്ട, അതുപോലെ തന്നെ ഉൾവാകും നിങ്ങൾക്ക് കാണാം. സംഭവം കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറേ മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. മാത്രമല്ല ഇതിൻ്റെ ചെറിയൊരു ഇനോഗ്രേഷനൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആയിരിക്കും. അത് നമ്മുടെ അപ്പോസ്റ്റ് ബ്ലോഗിൻ്റെ സെക്കൻഡ് ചാനലിലായിരിക്കും വരിക. എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. പക്ഷേ എറുമാട് എങ്ങനെയാന്ന്? ഓക്കെ ഓക്കെ, സൂപ്പർ ആയിട്ടുണ്ട് ആ ആശി പറഞ്ഞത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, വീഡിയോയിലൊക്കെ എല്ലാം നേരത്തെ കടന്നു. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാണാം നമ്മുടെ ഇൻറ്റീരിയർ ഇങ്ങനെയാണ്. കുഴപ്പമില്ല, അടിപൊളിയാണ്. ഇതിൻ്റെ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൊച്ചു ഏറുമാടാണ് നമ്മുടെ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തന്നത്. അപ്പോൾ ഈ കൊച്ചു വീഡിയോക്ക് എന്നെ എൻ്റെ കൂടെ സപ്പോർട്ടിനായിട്ട് എൻ്റെ ഏട്ടനും അച്ഛനും മാമൻ, അതുപോലെ തന്നെ മാമൻ കുറേ സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇതാക്കാൻ വേണ്ടി അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ അവരില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര വേഗം നമ്മുടെ ഈ ഏറുമാട് ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കണം കൂടി ഒന്ന് തൊടുക, എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ ഞാൻ അടുത്ത പ്രാവശ്യം കാണാതെ സൈനിങ്ങാവും.